Kalyan Jewelers presents Manju Vastam powered by Chemex. Manju ji, welcome. Thank you. Thank you. ഗൾഫിൽ വരുമ്പോ വളരെ വാം ആയിട്ടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടാറ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇന്ന് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ സ്ത്രീകളുടെ ഒരു ആഘോഷമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം എസ്പെഷ്യലി ടു ദി വണ്ടർഫുൾ ഇൻസ്പയറിംഗ് വിമൻ ഹു ആർ ഹിയർ, ഐ ആം സോ ഇൻസ്പയർഡ് ബൈ യുവർ സ്റ്റോറീസ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് യു ഓൺ ദ സെയിം സ്റ്റേജ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഈച്ച് വൺ ഓഫ് യു. ആൻഡ് ഇവർക്ക് മാത്രമല്ല, ഈ കൂട്ടത്തിലുള്ള ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും യാത്ര എനിക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് വരുന്ന ഓരോ മെസ്സേജ് ആണെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം തരുന്നതാണെങ്കിലും പോലും ഓരോ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും ഓരോ സ്ത്രീകളുടെ ഓരോ വാക്കിൽ നിന്നും ഞാൻ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചത് ഇന്ന് ഇങ്ങനെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സായാഹ്നത്തിൽ. മസ്കറ്റിൽ വെച്ചിട്ട് മധുരം മലയാളം, അതുപോലെ തിരൂരിൽ നാട്ടിൽ വെച്ചിട്ട് ലിറ്റററി ഫെസ്റ്റിവൽ, ഇതിൽ പങ്കെടുത്തപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ച, എനിക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. മാധ്യമത്തിനെ കുറിച്ച് ഇവിടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെയുള്ളവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഗൾഫ് മാധ്യമം. രാവിലെ ഉണർന്നെണീക്കുന്നത് മുതൽ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ഭാഗം തന്നെയാണ് എന്നെനിക്കറിയാം. ഇന്ന് ഇവിടെ ഈ കുഞ്ഞു കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാനും സാധിക്കില്ല. അത്രയധികം മനസ്സിനെ ഒരു ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു സ്നേഹത്തിന് എനിക്ക് തിരിച്ചു തരാൻ 10,000 മടങ്ങ് സ്നേഹം മാത്രം എപ്പോഴും എനിക്ക് തന്നിട്ടുള്ള ഒരു സ്നേഹവും ഒരു ധൈര്യവും നിങ്ങളുടെയൊക്കെ ഓരോ വാക്കിലും കയ്യടിയിൽ നിന്നും ഞാൻ എടുക്കുന്നത്, എനിക്ക് കിട്ടുന്നത് വലിയ ധൈര്യമാണ്. അത് ഇനിയും എല്ലാ കാലത്തും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സായാഹ്നം എല്ലാവർക്കും ഉണ്ടാവട്ടെ, ആരോഗ്യം മനസ്സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. മഞ്ജുവാരോടുള്ള മുഴുവൻ സ്നേഹം എന്തൊരു വലിയ കഴിയട്ടെ. മഞ്ജുജി ചോദിക്കട്ടെ, ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യമാണ്, അതായത് നമ്മളൊരു ഒരു പുള്ളിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ഇങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, അപ്പൊ അത്രയും അടുപ്പമാണ് മലയാളിക്ക് മഞ്ജുവാരനോട്, അതുപോലെ മഞ്ജുവാരൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളോട്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അതായത് ഈ വന്ന വർഷങ്ങളിലെല്ലാം ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്ത് തോന്നുന്നു ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിനെ കുറിച്ച്? നന്ദി എന്ന് മാത്രം, നന്ദി എന്നുള്ള ഒരൊറ്റ വാക്കാണ് എനിക്ക്. അത് ദൈവത്തോടും ഈ പറയുന്ന പോലെ ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ വരാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ടോ. മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഓരോ മനസ്സിനും എനിക്ക് നന്ദിയെ പറയാനുള്ളൂ. അപ്പോ മഞ്ജുജിക്ക് ഭയങ്കര ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് നല്ല ഗാനങ്ങളുടെ ഭാഗമായി എന്നുള്ളതാണ് അല്ലേ? അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരുടെ വരികളിൽ അഭിനയിക്കാൻ സാധിച്ചു, ഗിരീശേടൻ്റെയോ കൈതപ്രം സാറിൻ്റെയോ ഒക്കെ ഉള്ള വരികളിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിൽ പലതിലും എനിക്ക് തോന്നുന്നു പുള്ളുപോലൊരു ഗ്രാമത്തിൽ നിന്ന് വന്നുകൊണ്ടാകും, ഗ്രാമഭംഗിയുള്ള നേച്ചറിൻ്റെ ഭംഗിയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ജു ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ഇപ്പോ ഇവിടെ ഒരു പടം ചെയ്തല്ലോ, നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഷൂട്ട് ചെയ്ത ഒരു സിനിമ. അതെ, അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് ആയിഷയാണ് സിനിമയുടെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് UAE ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്, ഒരു സിനിമ പൂർണ്ണമായിട്ടും അതും ആദ്യമായിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. അത് ഇപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പൊ പൂർത്തിയായി, അത് അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ റിലീസാവുമെന്ന് വിചാരിക്കുന്നു. ആ സമയത്തും ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ ഒരുപാട് വലിയ സപ്പോർട്ടും ഇവിടുത്തെ ഗവൺമെന്റിന്റെ പോലും വളരെയധികം സപ്പോർട്ട് നമുക്ക് കിട്ടിയൊരു ഷൂട്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുള്ള പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിലെ ഒരു അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് നമ്മുടെ എൻ്റെ എന്താ പറയുക, പ്രഭുദേവ സാറാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത്. സ്വപ്നത്തിൽ പോലെ ഞാൻ നടക്കുന്ന വിചാരിച്ച ഒരു കാര്യമല്ല. അത് കണ്ടറിയണം.
എനിവേ കാത്തിരിക്കുകയാണ് നമ്മളും ഐഷയ്ക്ക് വേണ്ടിയിട്ട് മുഴുവനായി. നമ്മുടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവന്റെ പ്രേത ബംഗ്ലാവില്ലേ അവിടെയായിരുന്നു മെയിൻ ഷൂട്ടിംഗ്.